കുറേ പേരോട് ചോദിച്ചു കുറേ പേരൊന്നും ജാമ്യം തീരുന്നില്ല കാരണം അവർക്ക് തന്നെ വിശ്വാസം ഇല്ലാത്തതും അത് ആ സമയത്തൊക്കെയാണ് നമ്മൾ അതൊക്കെ വേറൊരു വശം അത് നമ്മളിപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിപ്പോ ആ ലോണാണ് ഞാൻ ഈ വണ്ടിക്ക് എടുത്തത് കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് കൊമേഷ്യൽ വെഹിക്കിൾ ലോൺ എന്ന് പറഞ്ഞൊരു ലോണുണ്ട് കുറേ പേർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ക്രോസ് ബാർ വയ്ക്കണം വണ്ടിക്ക് ക്രോസ് ബാർ അല്ലെങ്കിൽ ഭയങ്കര വൃത്തികാടാണ് ക്രോസ് ബാർ വയ്ക്കണം ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ വണ്ടിയുടെ ഇ എം ഐ എത്രയാണ് എത്ര രൂപയാണ് വണ്ടി എടുത്തപ്പോൾ എത്ര രൂപയാണ് എമൗണ്ട് വന്നത് മന്ത്ലി എത്ര വരുന്നുണ്ട് ഏത് ലോണാണെടുത്തത് സാധാ സി സി ആണ് അങ്ങനെ അങ്ങനെ കുറേ 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 പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഈ വീഡിയോ കണ്ടാൽ മതി പിന്നെ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവരും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാണാത്തൊരു ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാത്രം പോയി വണ്ടി ബുക്ക് ചെയ്യുക ചാടിക്കയറി ഒരു സി സി കാണുമ്പോൾ ചാടിക്കയറി അതേ പോയി സി സി എടുക്കാതെ ഏറ്റവും നല്ല സി സി എടുക്കാൻ നിങ്ങൾ അതായത് നിങ്ങൾ ഇ എം ഐ ആയിട്ട് എടുക്കാതെ ഫുൾ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കൊടുത്ത് വണ്ടി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു ബുദ്ധിമുട്ടുള്ളവരാണ് അപ്പം ഇല്ലാത്തവരും തന്നെ ഇല്ല പക്ഷെ എന്നാലും ഞാൻ ഒരിച്ചൂടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഫുൾ ആയിട്ട് പോയി എടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ എത്ര ഇ എം ഐ എത്ര റേയാണ് വണ്ടിക്ക് എമൗണ്ടും കാര്യങ്ങളും വരുന്നത് ഏത് ഇ എം ഐ ആണ് എടുത്തത് എത്ര എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ പണ്ട് കളിച്ച് വളർന്ന ഒരു ഗ്രൗണ്ട് എന്നൊക്കെ പറയും ഇപ്പോൾ ഇത് ഇവിടെ ഫുള്ള് പള്ളം കയറി ആകെ നശിച്ച് ഒരു ഭയങ്കര ഷോക്കായിപ്പോയി ആ ഒരു വഴി വഴിയാണ് ഈ വണ്ടി കയറ്റി ഇവിടെ ഇട്ടത്യാക്കാൻ കേട്ടോ എൻ്റെ കുഞ്ഞു വീട് ആ ആക്കാൻ കേട്ടോ എൻ്റെ വീട് അപ്പം നമ്മൾ ഇവിടെയാണ് പണ്ട് പണ്ട് കളിച്ച് സെറ്റ് ചെയ്തപ്പം ഇവിടുത്തെ ഓണർ ഇവിടെ എന്തോ കൃഷിയോ കൃഷിയല്ല തടിയുടെ എന്തോ ഗോഡൗൺ പോലെയൊക്കെ ആക്കി അത് ഗ്രൗണ്ട് ഫുള്ള് നശിപ്പിച്ചു നല്ല നാല് ഗ്രൗണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു ഇ എം എ ലോണിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് എടുത്തപ്പം ആ സമയത്ത് എടുത്തപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു അന്ന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പക്ഷേ ഇപ്പോൾ പല ആൾക്കാരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ഷോറൂമിൽ വിളിച്ച് ചോദിച്ചാൽ ചില ഷോറൂമ് എറണാകുളത്തോ പാലക്കാടൊക്കെ പറഞ്ഞു ചോദിച്ചാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയൊക്കെ ആപ്പാ ക്ലാസിക്കിനൊക്കെ റേറ്റ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു കറക്റ്റായിട്ടുള്ള കാര്യം എടുത്ത് അറിയത്തില്ല ഞാൻ ഏതെങ്കിലും ഓണത്തിൻ്റെ ആ സോഫറിൻ്റെ സമയത്തായിട്ടോ പോയി ബുക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് ഏകദേശം ഏകദേശം അല്ല കറക്റ്റ് എമൗണ്ട് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എനിക്ക് കിട്ടി പിന്നെ ആ പുള്ളി ഓൾറെഡി എന്നോട് പറഞ്ഞായിരുന്നു അതായത് വണ്ടി നേരത്തെ ബുക്ക് ചെയ്തിട്ടോ ബുക്ക് ചെയ്തിട്ട് അതിനൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എമൗണ്ട് ആ ബുക്കിംഗ് എമൗണ്ടിനേക്കാളും നമ്മൾ വണ്ടി ബുക്ക് ചെയ്തപ്പം എത്ര രൂപയാണോ അത് കൂടിയല്ല കുറഞ്ഞാൽ നമുക്ക് എമൗണ്ട് കുറഞ്ഞു വരും ഒരിക്കലും കൂടിയല്ല അതുകൊണ്ട് നീ ഒരു അയ്യായിരം രൂപ അടച്ച് നീ ബുക്ക് ചെയ്തിട്ടോളാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അവിടെ തന്നെ അയ്യായിരം രൂപ കൊടുത്തു വണ്ടി സാധനം ബുക്ക് ചെയ്തു അപ്പം തന്നെ ഞാൻ ബുക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ അവിടുത്തെ ഫിനാൻസുകാരോട് ചോദിച്ചു നമുക്ക് അവിടെ ഏതൊക്കെ ഫിനാൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം അവിടെ ആ ഷോറൂമായിട്ട് ഉള്ളത് ചോളമണ്ഡലം ഫിനാൻസ് ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അമ്പതിനായിരം രൂപ അടച്ചാൽ മതി മാസം ഒരു ഏഴായിരം എണ്ണായിരം രൂപ അടയ്ക്കിയ മൂന്ന് വർഷത്തേനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കി ഇപ്പം ഞാനിങ്ങനെ അത് അന്നാ ചാടി അത് എടുത്താലോ നേരം നമ്മൾ വണ്ടി എടുക്കാനുള്ള ദുരേ ഇങ്ങനെ മുട്ടി മുട്ടി പൊട്ടി നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ വണ്ടി എടുക്കണം രാവിലെ എണീക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഫുള്ള് വണ്ടി 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 എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ചിന്ത ഞാൻ അങ്ങനെ പിന്നെ ചാടിക്കറി വണ്ടി ബുക്ക് ചെയ്യാം അവരോടൊക്കെ നമ്പറൊക്കെ മേടിച്ച് ആധാർ കാർഡ് മാൻ കാർഡൊക്കെ കൊടുത്ത് സി സി അവിടുന്ന് തന്നെ സി സി എടുക്കാമെന്നുള്ള നിന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേടാ നീ അവിടുന്ന് സി സി എടുക്കേണ്ട നീ വേറെ ഏതെങ്കിലും സ്വർണ്ണം പണയം വെച്ചിട്ട് വല്ലതും നീ സി സി എടുക്കാൻ പറഞ്ഞു സോറി സ്വർണ്ണം പണയം വെച്ചിട്ട് ആ ഫുൾ എമൗണ്ട് മേടിച്ചിട്ട് നീ വണ്ടി ഇറക്കിയിട്ട് പിന്നെ ബാങ്കിലേക്ക് നീ പൈസ അടച്ചാൽ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്വർണം വയ്ക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ല ഈ വീട്ടിൽ ഇല്ല അപ്പം അതുകൊണ്ട് അപ്പോൾ ആ കാര്യവും ഫ്ലോപ്പായി അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു വന്നപ്പോൾ ഞാൻ ഈ വണ്ടി ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരു മാസത്തോളം ഇതിന് പുറകെ നടക്കുമായിരുന്നു പിന്നെ ആ ഷെന്നോട് പാലായിലെ ഷോറൂമിൽ ചേച്ചി പറഞ്ഞു ഇപ്പം ആ ഷോറൂമിലെ ചേച്ചിയാണ് തലോൽപ്പറമ്പിയിരിക്കുന്നത് പാലായെ ഷോ ഞാൻ പല ഷോറൂമുകളും പോയി ഇങ്ങനെ കിടന്ന് അന്വേഷിക്കുക അപ്പം പാലായെ ഷോറൂമിൽ ചെന്നപ്പം അന്ന് ഇപ്പം അവിടെ ഇരുന്ന ചേച്ചിയാണ് ഇപ്പം തലോൽപ്പറമ്പിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പം അവിടെ ഇരുന്ന ആ ചേ ഇപ്പോൾ തലവൻ പിരിങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞാൽ നീ ഈ അല്ലാതെ ബാങ്കുകൾ വേറെ വേറെ ലോണുകളുണ്ട് നീ ആ ലോൺ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഓരോ ബാങ്കുകൾ അങ്ങനെ അന്വേഷിച്ചു നോക്കാം അവർ പറഞ്ഞൊരു മുദ്രാ ലോൺ എന്ന് പറഞ്ഞൊരു ലോണുണ്ട് നീ അതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മുദ്രാ ലോണിൻ്റെ പുറകെ ഞാൻ കുറേ നടന്നു മുദ്രാ ലോണൊരു രക്ഷയില്ല അത് ഭയങ്കര എന്നെ പറയാ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളതിന് കുറേ പുറകെ വന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ ഇങ്ങനെ തല്ലി ചതഞ്ഞൊക്കെ പോകുക എന്ന് പറഞ്ഞല്ലേ ആ ഒരു അവസ്ഥയിലെത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കുറേ അന്വേഷിച്ചു കഴിഞ്ഞു ഞാൻ കേരള ഗ്രാമീണ ബാങ്കിൽ ചെന്നു കേരള ഗ്രാമീണ ബാങ്കിൽ ആദ്യം ചെന്നപ്പോഴും അവിടുത്തെ മാനേജർ അങ്ങനെ ലോൺ അങ്ങനെ ഒഴിവാക്കി വിടുന്ന സ്കീമായിരുന്നു പിന്നെ ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ഈ ബാ ബാങ്കുകളായ ബാങ്കുകൾ ഫുള്ള് ഒരു രക്ഷയില്ല അങ്ങനെ ഞാൻ പിന്നെ ഒന്നോടെ ഞാൻ കേരള ഗ്രാമീണ സാറെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു നമുക്ക് അതിന് അന്നേരം സാറിന് ഇവിടെ സോറി അന്ന് ഇത്ര തിരക്കായി പോയതുകൊണ്ടാണ് അന്ന് അവിടെ എന്തോ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ബാങ്കിൻ്റെ അതായത് കുറേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ കുറേ എണ്ണങ്ങൾ ഇത് അടക്കിയല്ല നീ അതാണ് ഈ പ്രശ്നം ഈ കേരള ഗ്രാമീണ ബാങ്കിൽ ലോൺ ഉണ്ട് അത് അതെടുത്ത് കഴിഞ്ഞാൽ ഇമാര് അടക്കിയല്ല അതുകൊണ്ടാണ് ഇവർക്ക് പിന്നെ മറ്റുള്ള അടയ്ക്കുന്ന ആൾക്കാർക്ക് വരെ കൊടുക്കാൻ ഇവർക്ക് ഒരു മടിയാണ് കാരണം ഇവർ അടച്ചില്ല ോ എന്ന ഓർത്ത് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സാറിനോട് ഇങ്ങനെ സംബന്ധിച്ചാൽ സാറേ നമുക്കൊരു വണ്ടി എടുക്കാൻ വേണ്ടി ഓട്ടോ എടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു അപ്പോൾ അവർ നേരം അവിടെ തന്നെ മാനേജറുമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാതിമുറി ചെറിയൊരു വഴക്കുണ്ടായി ആ വഴക്കിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറി അങ്ങനെ ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു സാറേ എങ്ങനെ നമുക്കൊരു എടുക്കാനാണ് അപ്പോൾ സാറ് പറഞ്ഞു മുദ്രാ ലോണൊക്കെ ആയിട്ട് നല്ലത് കൊമേഷ്യൽ വെഹിക്കിൾ ലോൺ എന്ന് പറഞ്ഞൊരു ലോണുണ്ട് ആ ലോണാണ് ഞാൻ ഈ വണ്ടിക്ക് എടുത്തത് കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺ എന്ന് പറഞ്ഞൊരു ലോണുണ്ട് അത് നമുക്ക് എല്ലാ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോണും നമുക്ക് കിട്ടും ഏത് ഏത് എല്ലാ പക്ഷേ വയ്ക്കണമല്ല ഏത് വണ്ടിക്കും നിങ്ങൾ കിട്ടും അവിടെ നിന്നൊരു പുള്ളി ആക്ടിവേക്ക് വന്ന് ലോൺ എടുത്തു സ്കൂട്ടറിനെടുത്തു വീത്തിക്ക് എടുത്തു അങ്ങനെ കുറെ കുറേ കുറേ ലോണുകൾ വന്നിട്ടുണ്ട് അത് കേരള ഗ്രാമീണ ബാങ്കിൽ നിന്നാണ് എടുത്തത് അതാണ് നമുക്ക് കിട്ടാനും എളുപ്പമുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറേ ഗുണങ്ങളുണ്ട് അങ്ങനെ ഞാൻ കേരള ഗ്രാമീണ ബാങ്കിൽ ചെന്ന് ലോണിൻ്റെ കാര്യങ്ങൾ സാറിനോട് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കൊണ്ടുവന്നു ജാമ്യം നിൽക്കാനൊരാൾ വേണം അപ്പം ഞാൻ ഈ വണ്ടിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഇനി ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് പറയാം അപ്പം ഞാൻ അവിടെ ചെന്ന് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ആധാർ കാർഡ് അപ്പം ഇനി ഈ വണ്ടിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളും എങ്ങനെ അതായത് പേപ്പർ വർക്ക് എന്ന് വെച്ചാൽ ഈ ലോൺ നമുക്ക് പാസ് ആവാന് എന്താ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും വേണമല്ലോ അപ്പോൾ അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഇപ്പോൾ ആർക്കാണ് വണ്ടിയെടുക്കണേ അയാളുടെ ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ജാമ്യം നിൽക്കാൻ ഒരാൾ വേണം ജാമ്യം നിൽക്കാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അച്ഛനാകാൻ പാടില്ല അത് ആണായിരിക്കണം അതായത് ജാമ്യം നിൽക്കുന്ന പെണ്ണു പെണ്ണുങ്ങൾക്ക് ലേഡീസിന് പറ്റിയല്ല ആണായിരിക്കണം അച്ഛനാവും പാടില്ല അച്ഛൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അങ്ങനെ അതായത് സ്വന്തം അച്ഛനല്ലാതെ ബാക്കി ആർക്ക് വേണേലും ആണായിരിക്കണം പിന്നെ ആ ആണിന് സ്വന്തം പേര് സ്ഥലം വേണം അതിപ്പം ഇത്ര സ്ഥലം പത്തേക്കറോ ഒരേ ഏക്കറോ അങ്ങനെയൊന്നുമില്ല സ്ഥലം മതി ഈ ഇത്ര സ്ഥലം വേണമെന്ന് പറയുന്നില്ല ഈ സ്ഥലം മതി പിന്നെ അതിൻ്റെ കര അടച്ച രസീതും വേണം അതായത് സ്ഥലമുള്ളവർക്ക് കര അടച്ച രസീത് കാണുമല്ലോ ഇല്ലാതെ വരിയല്ലോ ഓക്കെ അപ്പോൾ കര അടച്ച രസീതും വേണം അങ്ങനെ ഞാൻ ഞാനാണെങ്കിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് എനിക്ക് ജാമ്യം നിന്നത് കുറേ പേരോട് ചോദിച്ചു കുറേ പേരൊന്നും ജാമ്യം നിന്നില്ല കാരണം അവർക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതാണ് അത് ആ സമയത്തൊക്കെയാണ് നമ്മൾ അതൊക്കെ വേറൊരു വശം അത് നമ്മളിപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിപ്പോ ഓക്കെ അപ്പോൾ അങ്ങനെ ജാമ്യം നിന്നു അപ്പോൾ ജാമ്യം നിൽക്കുന്ന ഒരാളാണ് ആയിട്ട് വേണം അപ്പോൾ എന്തൊക്കെ ഡോക്യൂമെൻ്റ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ആധാർ എൻ്റെ ആധാർ കാർഡ് ആർക്കാണോ വണ്ടി എടുക്കണം അയാളുടെ ആധാർ കാർഡ് പാൻ കാർഡ് ജാമ്യം നിൽക്കാൻ ആണായിട്ട് ഒരാൾ വേണം അയാൾക്ക് സ്വന്തം പേര് കരടച്ച രസീത് വേണം അതുപോലെ സ്ഥലം ഉണ്ടെങ്കിൽ കരാടച്ച രസീത് വരുന്നത് രസീത് വേണം പിന്നെ അതാ ജാമ്യം നിൽക്കുന്ന ആൾക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ഇത്രയും കാര്യങ്ങൾ മതി വേറെ ഒരു ഡോക്യുമെൻസും വേണം ആകെ അഞ്ച് പേപ്പർ നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് ജാമ്യം നിൽക്കുന്ന ആളുടെ കരടച്ച രസീത് ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെ ടോട്ടൽ അഞ്ച് പേപ്പർ മതി പിന്നെ രണ്ട് ഫോട്ടോയും വേണം ഓരോ ആൾക്കാരുടെ രണ്ട് ഫോട്ടോ രണ്ടോ മൂന്ന് ഫോട്ടോ എടുത്തു രണ്ട് ഫോട്ടോ വീതം വേണം എൻ്റെ ആർക്കാണ് വണ്ടി എടുക്കണേ അയാൾക്കും എൻ്റെ ഞാൻ എൻ്റെ ഫോട്ടോ കൊടുത്തു എൻ്റെ അങ്കിളിനെ രണ്ട് ഫോട്ടോ കൊടുത്തു ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ചെക്ക് ചെയ്യണം സിവിൽ സ്കോയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും രണ്ട് പേർക്ക് അത്യാവശ്യം നല്ല സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ലോണിന് പോകുള്ളൂ സിവിൽ സ്കോർ ഒട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലോണിന് പോകരു സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണം അത്യാവശ്യം ഞാൻ പറഞ്ഞു ഓവറായിട്ട് വേണമെന്നല്ല വളരെ ബേസിക് ആയിട്ടുള്ള സിവിൽ എങ്കിലും വേണം എന്നാലേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ പിന്നെ ഈ സിവിൽ സ്കോർ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് രണ്ട് പേർക്ക് അവിടെ ബാങ്ക് അക്കൗണ്ട് വേണം ആ രണ്ട് പേർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്ത് എന്താണോ ആ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പോകണം ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ കരുതിയിട്ട് അങ്ങോട്ട് ചെല്ലുക സാർ എങ്ങനെയാണ് ലോണും കാര്യമാണ് അപ്പം അന്ന് തന്നെ കേരള ഗ്രാമീണ ബാങ്ക് അന്ന് തന്നെ നമുക്ക് ലോൺ കിട്ടും അന്ന് വൈകിട്ട് പാസ് ഓക്കെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ വണ്ടിയുടെ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പേ പോയി നമ്മൾ ഷോറുമ്പിൽ പോയി വണ്ടി ബുക്ക് ചെയ്തിടണം കേട്ടോ ബുക്ക് ചെയ്തിടണം ബുക്ക് ചെയ്തിട്ടിട്ട് ആ വണ്ടിയുടെ കൊട്ടേഷൻ നമ്മൾ മേടിച്ചുകൊണ്ട് വരണം കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഴുതി തരും പടുതാവർക്ക് സോറി പഠിതാവർക്കല്ല വണ്ടിയുടെ ഇത്ര ഇതാണ് ടാക്സ് ഇത്ര ഇൻട്രസ് നമ്മുടെ ഇൻഷുറൻസ് ഇത്ര വണ്ടി വില ഇത്ര ഓൺ റോഡ് ഇത്ര അങ്ങനെ പറയുന്നൊരു കൊട്ടേഷൻ വരും അവർ കൊട്ടേഷൻ പേപ്പർ വരും ആ പേപ്പറോടെ ഇതിൻ്റെ ജോയിൻ ചെയ്യണം അതായത് ലോൺ പാസ്സാകുമ്പം അവിടുന്ന് അവരൊരു പേപ്പർ തരും അതായത് അതിന് കൊട്ടേഷൻ എന്നാണ് പറയണേ ആ കൊട്ടേഷൻ പേപ്പർ മേടിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പം ടോട്ടൽ ആറാണ് ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ടോട്ടൽ ആറ് പേപ്പറാണ് നമുക്ക് വേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ പാസാക്കി കിട്ടും അന്ന് തന്നെ കിട്ടും നമുക്ക് എന്നോ കൊടുക്കണേ ഇപ്പോൾ നല്ലൊരു മാനേജറൊക്കെയാണെങ്കിൽ അന്ന് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ഉറപ്പായിട്ട് ലോൺ കാര്യങ്ങൾ കിട്ടും ആ ലോൺ എമൗണ്ട് ആദ്യമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ആരാൾക്കാണോ വണ്ടി എടുക്കുന്നത് അയാൾ അതായത് ഞാനാണോ വണ്ടി എടുക്കണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടായിരുന്നു അത് എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അവർ നേരെ നമ്മുടെ ഷോറൂമിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എത്രയാണ് ഞാൻ അടച്ചത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കാര്യം അവിടെ പറയാൻ പെട്ടുപോയി എത്ര രൂപ ലോൺ കിട്ടണമെന്ന് കുറേ പേര് ചോദിച്ച ഒരു കാര്യമാണ് അപ്പോൾ വണ്ടിയുടെ എൺപത് ശതമാനമാണ് നമുക്ക് ലോൺ കിട്ടുന്നത് ഈ വണ്ടിയുടെ എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ അടുത്ത് ലോൺ എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ അടുത്ത് ഡൗൺ ഏകദേശമാണ് കറക്റ്റല്ല ഏകദേശം ഒരു അമ്പതിനായിരം രൂപ എടുത്ത് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ എനിക്ക് ലോൺ കിട്ടി മന്ത്ലി അടവ് വരുന്നത് ഏകദേശം അയ്യായിരം രൂപയാണ് അടവ് വരുന്നത് പിന്നെ ഈ കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്നാന്ന് വെച്ച് കുറേ പേര് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ബ്രോ അങ്ങനെയാണ് സാധാ ലോ സി സി അതായത് സാധാ പ്രൈവറ്റ് സി സികളും ഈ കേരള ഗ്രാമീണ ബാങ്കിന് ലോൺ എടുത്ത് നമ്മൾ വ്യത്യാസം എന്താണ് വ്യത്യാസം എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗുണം അതായത് പ്രൈവറ്റ് സി സി അതായത് നമ്മൾ ഷോറൂമിൽ നിന്ന് വരുന്ന സി സികൾ സി സി എടുത്തുള്ള ഗുണം എന്നത് നമുക്ക് പെട്ടെന്ന് വണ്ടി ഇറക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ കേരള ഗ്രാമീണ ബാങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺ എടുത്തതിന് കുഴപ്പമെന്നു വെച്ചാൽ കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ കുറേ കുറെ അലയാണ് പേപ്പർ വർക്ക് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഞാൻ കുറെ അലഞ്ഞു അപ്പം നിങ്ങളെല്ലാ പേപ്പറും കൂടെ ഒരുമിച്ച് അങ്ങ് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അലയേണ്ട കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാനിതിൻ്റെ കുറേ ഇതിൻ്റെ പുറകെ ഒത്തിരി നടന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചാൻസ് അതായത് പ്രൈവറ്റ് സി സി പി ചാൻസ് വണ്ടി അതായത് വണ്ടി എത്രയും പെട്ടെന്ന് ഇറക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ആധാർ കാർഡ് കാർഡും കഴിഞ്ഞാൽ കുടിച്ചുകഴിഞ്ഞാൽ അല്ല സോറി ഷോറൂംകാരായിട്ട് ടൈപ്പ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും പക്ഷേ അന്നേരം നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കില്ല അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ജസ്റ്റ് ഒരു ഏകദേശം ഒരു എസ് ഏകദേശം ഒരു കണക്ക് ഞാൻ പറയാം ചോളമണ്ഡലം ഫിനാൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് വരുന്നത് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മന്തിലി ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ അടുത്ത് വരും മൂന്ന് വർഷത്തേന് അപ്പോൾ ഒരു പത്ത് നാൽപ്പത് ഒരു ലക്ഷത്തി നാൽപ്പത്തി സംതിങ്ങോളം ഒരു ലക്ഷത്തി ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി ടു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ താ ഇടയിലാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് തരുന്ന വരും തന്നെ വരുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്കിതിന് ഇൻട്രസ്റ്റ് തന്നെ അതായത് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിലയേനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് ഒരു ലക്ഷത്തി പൊക്കത്തിൽ നമ്മൾ ഈ വണ്ടിക്ക് അടയ്ക്കണം പക്ഷേ എന്നാൽ കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് കൊമേഷ്യൽ വെഹിക്കിൾ ലോൺ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് ഇത്ര കൊടുക്കണം വണ്ടിയുടെ എൺപത് ശതമാനം നമുക്ക് കിട്ടും അതിൽ അയ്യ അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തു അടച്ചു എനിക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ എടുത്ത് കിട്ടി അതിന് മന്ത്ലി അടവുമായിരുന്നു അയ്യായിരം രൂപയാണ് അടുത്ത അടവ് വരുന്നത് നമുക്ക് ഈ കേരള ഗ്രാമീണ ബാങ്കിൽ ലോൺ എടുത്തുകഴിഞ്ഞാൽ ഗുണ എന്നാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് കൂട്ടി കൂട്ടി അടക്കാം അതായത് ഈ വണ്ടിക്ക് ലോൺ ലോൺ എമൗണ്ട് എല്ലാ മാസം വരുന്നത് അയ്യായിരം രൂപയാണ് ഈ വണ്ടിയുടെ ലോൺ എമൗണ്ട് വരുന്നത് അപ്പം എല്ലാ മാസം നമുക്ക് അയ്യായിരം രൂപ വെച്ച് അടച്ചാൽ മതി നമുക്കൊരു അടുത്ത മാസം നമുക്കൊരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഏഴായിരം രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് അടയ്ക്കാം ബാങ്കിൽ കൊണ്ട് അടയ്ക്കാം ഏഴായിരം അടയ്ക്കാം പിന്നെ ഒരു ഒമ്പതിനായിരം വന്നു അടയ്ക്കാം ഒരു ഇരുപതിനായിരം വന്നു അടയ്ക്കാം അങ്ങനെ അടച്ചടച്ചടച്ച് നമുക്ക് ഏഴ് വർഷം ഇത് ഏഴ് വർഷമാണ് ഇതിനുള്ളിൽ അടച്ച് തീർത്താൽ മതി ഏഴ് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകഴിഞ്ഞാൽ അടച്ചു തീർക്കാം പക്ഷേ പ്രൈവസിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെ നടക്കില്ല ഒന്നെങ്കിലും വൺ ടൈം ക്ലോസ് ആയിരിക്കണം അല്ലെങ്കിൽ എല്ലാ മാസം കറക്റ്റ് ആയിട്ട് അടക്കണം അതാണ് നമുക്ക് ഇപ്പോൾ അടുത്ത മാസം നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ഓടി അത്യാവശ്യം പൈസ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടിയടയ്ക്കാൻ പറ്റിയല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ചെയ്തു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും ചാടി കയറി ഇപ്പോൾ എടുക്കാൻ പോകണേ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക പിന്നെ കുറേ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ ഈ വണ്ടിയുടെ ഒരു പേഴ്സണൽ റിവ്യൂ അതായത് വണ്ടിയുടെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങൾ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ അപ്പോൾ ഈ വീഡിയോ ഇ എം ഐയുടെ വീഡിയോ കുറച്ച് ലൈറ്റ് ആകുക കാരണം എനിക്കൊരു പനിയും ആയിരുന്നു അത് മാറി ഒന്ന് പതിയെ വരുന്നുള്ളൂ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പനിയും കാര്യങ്ങളൊക്കെ മാറി ഒന്ന് സെറ്റായി വരുന്നുള്ളത് ഫോ ഗ്രാം ഇവിടെ ആയിട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ അത് കാടും പള്ളിയൊക്കെ കയറുക ഈ വഴി കയറി വന്നപ്പോഴത്തേനും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇ എം ഐയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും എനിക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യാ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ജസ്റ്റ് വളരെ വളരെ സിംപിളാണ് പക്ഷേ നമ്മൾ ഈ കുറച്ച് ഇതിനെക്കുറിച്ചൊന്ന് അറിവില്ലായ്മോണ്ടാണ് പല ആൾക്കാരും പോയി മറ്റേ പ്രൈവറ്റ് സി സി പോയി എടുക്കുന്നത് അപ്പോൾ ഇനി എടുക്കുന്നവർ ശ്രദ്ധിക്കുക ഇനി വണ്ടി എടുക്കുന്നത് ഇനിയിപ്പോൾ ഓട്ടോ എടുക്കുന്നവരെന്നല്ല ഏത് വണ്ടി എടുക്കുന്നവർ ഏത് വണ്ടി എടുക്കുന്നവർ നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചെടുത്ത് ആടിപ്പോയി സി സിക്ക് എടുക്കാതെ ഇതുപോലത്തെ കുറേ 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 കാര്യങ്ങളുണ്ട് കാരണം ഇത് പല ബാങ്കുകൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എസ് ബി ഐ ചെന്ന് ഞാൻ മുദ്രാ ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പം അവിടുത്തെ മാനേജറിനൊക്കെ വളരെ പുച്ഛമായ ഒരു ഇതായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും സമയമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം കേരള ഗ്രാമീണ ബാങ്കിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു സാറേ ഇതാണ് നമ്മുടെ അവസ്ഥ അവർക്കൊക്കെ അത്യാവശ്യം ഇച്ചിരി ഇച്ചിരി ഒരവുള്ളവരാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള കേരള ഗ്രാമീണ ബാങ്കിൽ പോയി കാര്യങ്ങൾ എന്ത് ലോണാണെങ്കിലും അവിടെ കുറേ കുറേ നമ്മളറിയാത്ത കുറേ കുറേ ലോണുകളുണ്ട് നമ്മൾ അത്യാവശ്യം അറിവുള്ളവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ എൻ്റെ കാര്യത്തിലൊക്കെ അകലായിട്ട് അങ്ങനെ കുറേ കുറേ ആൾക്കാരൊക്കെ വന്നായിരുന്നു കേട്ടോ എൻ്റെ ഹെൽപ്പ് ചെയ്യാനും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കുറേ പേര് വന്നു അപ്പം അവരൊക്കെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു ഓക്കെ അവർ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലേ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിം സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറേ പേർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ബ്രോ ക്രോസ് ബാർ വയ്ക്കണം വണ്ടിക്ക് ക്രോസ് ബാർ അല്ലെങ്കിൽ ഭയങ്കര വൃത്തികാടാണ് ക്രോസ് ബാർ വയ്ക്കണം പിന്നെ ശല്പോടെ വണ്ടിക്ക് ഹൈറ്റ് കൂട്ടണം പിന്നെ എന്നോട് വേറെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ ഓർക്കണം ഇവിടെ വെച്ചൊരു സാധനം ഊരിപ്പോയിട്ടോ പിന്നെ നമ്മൾ സീറ്റ് പണിയാനുണ്ട് പിന്നെ നമുക്ക് പുറകിൽ സൗണ്ട് സിസ്റ്റം കയറ്റണം പുറകിൽ നല്ല സൗണ്ട് സിസ്റ്റം കയറ്റണം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇത് ബാക്കിൽ വെച്ചാൽ അല്പം നമ്മൾ കഴിയുകയില്ല കേട്ടോ ഇന്ന് ഇന്ന് വണ്ടി കഴിയാൻ സമയം കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പനി ആയതുകൊണ്ട് പള്ളിയിൽ പോയിട്ടൊക്കെ വന്ന് വെച്ച് ലേറ്റായി പോയി ബാക്കിൽ വെച്ച് ചെളിയിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കഴിഞ്ഞ് കുട്ടപ്പനാക്കി എടുക്കണം ഇത് ടയറിൽ വെച്ച് ചെളിയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വീടിന് അങ്ങോട്ട് പോകണം അങ്ങോട്ടേ ഫുള്ള് ചെളിയാണ് അപ്പോൾ അതുകൊണ്ട് എത്ര കഴിയാലും അതേ വഴി ഒന്ന് കയറി ഇറങ്ങിയാൽ ബ്ലൂ തീർന്നു ഓക്കെ അപ്പോൾ ഇന്നു ഞാൻ അധികം വലിച്ച് നീട്ടി പോരടിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നലെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ